അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മുടെ മനസ്സും ശരീരവും സ്ഫുടം ചെയ്യുന്ന മഹത്തായ പരിശുദ്ധ റമദാൻ മാസം നമ്മളിൽ നിന്നും കടന്നുപോയി. ഇന്ന് സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഈദുൽ ഫിത്തറാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം കടന്ന വ്രതത്തിലൂടെ നാം നേടിയെടുത്ത ആത്മവിശുദ്ധി തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് കരുത്താകണം. വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ച് റമദാനിലെ 30 ദിവസവും പള്ളികളിൽ സമൂഹമായി നോമ്പ് തുറയും, അനുബന്ധമായി നോമ്പുള്ളവരെ നോമ്പ് തുറപ്പിക്കാനും അവർക്ക് അന്നപാനീയങ്ങൾ നൽകാനും അവസാനത്തെ 10 ദിവസം ഈത്തികാഫിൽ വ്യാപൃതരായ സഹോദരങ്ങൾക്ക് അത്താഴം നൽകാനും എല്ലാം ഒരുപാട് ഉദാരമതികളായ ദീനീ തൽപരരായ സഹോദരങ്ങൾ മുന്നോട്ട് വരികയും അതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്തു. പള്ളികളിൽ നിസ്കാരത്തിന് ആവേശകരമായ ഒഴുക്കുണ്ടായിരുന്നു. ചെറുപ്പക്കാരായ കുട്ടികളായ ഒരുപാട് ആളുകൾ പുതുതായി പള്ളിയിലേക്ക് പ്രവേശിച്ചു. അതുപോലെ തന്നെ തറാവീഹിന് നമ്മുടെ 3 പള്ളികളിലും ഹാഫിളുമാരെ നേതൃത്വത്തിൽ തറാവീഹ് നിസ്കാരം നടന്നു. തറാവീഹിനും പതിവിൽ കവിഞ്ഞ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതാണ്. ഇന്നത്തെ പെരുന്നാൾ നിസ്കാരത്തിന് കൃത്യമായി നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 7:30 തന്നെ നിസ്കരിക്കാൻ കഴിഞ്ഞു. എന്നിട്ടും പള്ളിയിലെ പ്രധാന ഹാളിലും മുകളിലത്തെ നിലയിലും പള്ളി അങ്കണത്തിലും പള്ളിപ്പറമ്പിലും ഒക്കെയായി വളരെ പ്രവിശാലമായ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടും ആ കണക്കുകൂട്ടലൊക്കെ തെറ്റിച്ച് ഏകദേശം 8,000-9,000 വിശ്വാസികൾ ഒരുമിച്ച് കൂടി അള്ളാഹുവിന് എത്ര ശുക്രൻ ചെയ്താലും എത്ര നന്ദി ചെയ്താലും മതിയാവില്ല. കാലാവസ്ഥയും വളരെ അനുകൂലമായിരുന്നു. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. ഈ റമദാനിൽ നാം നേടിയെടുത്ത എല്ലാവിധമായ മാനസികവും ശാരീരികവുമായ ആ വിശുദ്ധി, നമ്മുടെ ഒരുമ, നമ്മുടെ കൂട്ടായ്മ, എല്ലാം നല്ലതിനോട് ചേർന്ന് നിൽക്കാനുള്ള മാനസികമായ നമ്മുടെ ഒരാഭിമുഖ്യം, ഇതെല്ലാം തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് കരുത്താവണം. റമദാൻ കഴിഞ്ഞാലും നമ്മുടെ പള്ളികൾ ഇബാദത്ത് കൊണ്ട് ധന്യമാകണം. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകമായി അനുസ്മരിക്കേണ്ടത് നമ്മുടെ സഹോദരിമാരും ഉമ്മമാരുമാണ്. പഠന ക്ലാസുകളിലും ആത്മീയ മജ്ലിസുകളിലും നല്ല പങ്കാളിത്തം റമദാൻ മാസത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വീടുകളിൽ പള്ളികളിൽ നിന്നുള്ള പ്രഭാഷണങ്ങളും പള്ളിയിൽ നിന്നുള്ള അതുപോലെ മറ്റ് ആത്മീയമായ വേദികളിലെ ചലനങ്ങളും എല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുകയും ആത്മനിർവൃതിയോടെ അടക്കത്തോടെ വീടുകളിൽ ഇബാദത്തുകൾ ധന്യരായ എല്ലാ സഹോദരിമാരെയും ഉമ്മമാരെയും പ്രത്യേകമായി അനുസ്മരിക്കുന്നു. അള്ളാഹു നമ്മൾ നോമ്പിൽ ചെയ്ത ഇബാദത്തുകൾ നോമ്പാളികൾക്ക് അല്ലെങ്കിൽ നോമ്പ് നോക്കുന്നവർക്ക് അള്ളാഹു എന്തെല്ലാം പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തത് അത് സമ്പൂർണമായി ലഭിക്കാൻ ഇടവരട്ടെ, അള്ളാഹു പ്രത്യേകമായി നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ പെരുന്നാൾ ദിനത്തിൽ ഒന്നുകൂടി ആശംസകൾ നേരുന്നു. നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ ഇന്നലെയും ഇന്നുമായി പെരുന്നാൾ ആഘോഷിച്ചു. പ്രവാസികളായ എല്ലാവർക്കും, അവർ ശരീരം കൊണ്ട് പ്രവാസ ലോകത്താണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും നമ്മോടൊപ്പമാണ്, നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ വീട്ടിലാണ്, നമുക്കിടയിലാണ്. അതുകൊണ്ട് അവർക്കും അള്ളാഹു സന്തോഷകരമായ ഈദുൽ ഫിത്തർ നൽകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദുൽ ഫിത്തർ ആശംസിക്കുന്നു. വാഹൃദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.